മുഹർമതം മിൻകി. എന്നാൽ ഈമാനുള്ളൊരു മനുഷ്യനില്ലേ, ഈമാനുള്ളൊരു പുരുഷനില്ലേ, ഈമാനുള്ളൊരു സ്ത്രീയില്ലേ, ആ ഈമാനുള്ള മനുഷ്യൻ നിന്നെക്കാളും വലിയ പവറുള്ളവനാണ് കേട്ടോ. അപ്പൊ ഈമാനുള്ള മനുഷ്യന് കഅബയെക്കാളും വലിയ പവറുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഈമാൻ എപ്പോഴാ ഉണ്ടാവുക? തലയിൽ തട്ടമിട്ടതുകൊണ്ട് ഈമാൻ ഉണ്ടാകുമോ? ഇല്ല. അതേസമയത്ത് എല്ലാ തട്ടമിടുന്നവർക്ക് ഈമാനില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതേസമയത്ത് ഈമാനിൽ നിന്ന് നിർഗളിക്കുന്നതാണ് ആത്മാർത്ഥമായി തട്ടമിടുക എന്നത്, തലമറക്കുക എന്നത്. അതേസമയത്ത് സുബ്ഹാനല്ലാ, ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ, ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ, ഈ സദസ്സിൽ അത്തരത്തിലുള്ള സഹോദരിമാരില്ല എന്നെനിക്കറിയാം, ഇത് അത്തരത്തിലുള്ള നാടല്ല എന്നെനിക്കറിയാം. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. അതേസമയത്ത് എത്ര സഹോദരിമാരാണ് സുബ്ഹാന ജല്ല ജലാലുഹു, അവർ പർദ ധരിക്കുകയാണ്, എന്നിട്ടോ സാല് അണിയുകയാണ്, തട്ടമിടുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു നാലഞ്ച് സഹോദരിമാര് ഇപ്പൊ ഈ അടുത്ത് എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ഇന്ന് വാട്സപ്പിന്റെ കാലമാണല്ലോ, എന്തും നേരിൽ കാണാൻ പറ്റിയ സൗകര്യമുള്ള കാലമാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ വാലിന്റെ സദസ്സിൽ അതൊന്ന് സൂചിപ്പിക്കണോ? അതെന്താണ്? ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ആ വീഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത്? ഒരു നാലഞ്ച് പെൺകുട്ടികൾ അവരതാ പർദ്ദയണിഞ്ഞിരിക്കുകയാണ്, പോരാവരുടെ മുഖം വെളിവാക്കിയിരിക്കുകയാണ്, തലയിൽ തട്ടമിട്ടിരിക്കുകയാണ്. ഇവർ അഞ്ചു പേര് പരസ്പരം തോളത്ത് കൈവച്ചിട്ട് അതാ സെൽഫി എടുത്തിട്ട് ഇവരങ്ങ് പാട്ടുപാടുകയാണ്. ആ പാട്ടുപാടിയിട്ട് ഈ അഞ്ച് പെൺകുട്ടികൾ പാടിയ പാട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുകയാണ്, അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഓ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ളൊരു തോന്നിവാസം ചെയ്യുകയാണെങ്കിൽ ഓ പെണ്ണെ നീ തട്ടമിടുന്നതെന്തിനാണ്? ഓ പെണ്ണെ നീ പർദ്ധരിക്കുന്നതെന്തിനാണ്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ തലയിലിട്ട തട്ടമില്ലേ, അത് ഈമാനിൽ നിന്ന് നിർഗളിച്ച തട്ടമല്ല. നീ നിന്റെ ശരീരത്തിൽ അണിഞ്ഞ പർദ്ദയില്ലേ, അത് ഈമാനിൽ നിന്ന് നിർഗളിച്ച പർദ്ദയല്ല. ഞാൻ എന്റെ ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ, ലജ്ജ എന്നത് വലിയ വിഷയമാണ്. ലജ്ജയില്ലാത്ത പെണ്ണിന് വിലയില്ല കേട്ടോ. എന്താണ് ലജ്ജ? ലജ്ജ എന്ന് പറഞ്ഞാൽ ഹറാം ചെയ്യാൻ ലജ്ജ വേണം, ഹറാം നോക്കാൻ ലജ്ജ വേണം, ഹറാം പ്രവർത്തിക്കാൻ ലജ്ജ വേണം. അതുകൊണ്ടല്ലേ ലജ്ജ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലജ്ജയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നൽ ഹയാ മിൻ ശറായിഇൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ലജ്ജ എന്നത്. ഒരു ഹറാം ചെയ്യുമ്പോൾ ലജ്ജ വേണം. ഓ പെങ്ങളെ, സഹോദരിമാരെ, നിങ്ങളതാ സെൽഫിയും പിടിച്ച് അഞ്ചു പേര് തോളത്തങ്ങ് കൈവച്ചിട്ട് തലയിൽ തട്ടമിട്ട് നിങ്ങളങ്ങ് പാട്ടുപാടിയിട്ട് കണ്ടുകിട്ടിയ ഫേസ്ബുക്കിന്റെ പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോ നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് മറന്നുപോയോ? കാരണം എന്താണ്? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നീ പറയിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്, നീ പറയിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്, നീ പറയിപ്പിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ടല്ലേ ലജ്ജയുള്ള ഒരു ഈമാനുള്ള പെണ്ണ്, ആ പെണ്ണ് ഒരിക്കലും അതേ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യില്ല. ഞാൻ എന്റെ സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഹുർമാത്തിൻ സലാ, അല്ലാഹുക്ക് മൂന്ന് ഹുർമത്തുകളുണ്ട്, മൂന്ന് മാത്വങ്ങളുണ്ട്. മൻ ഹഫിളഹുന്ന ഹഫിളല്ലാഹു ലഹു അംറ ദീനിഹി വദുനിയാ. ആ അല്ലാഹു തആലക്കുള്ള മൂന്ന് ഹുർമത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ ആ മനുഷ്യന്റെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും, ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എങ്ങ് സൂക്ഷിക്കുകയാണ്. അതേസമയത്ത് ആ പുരുഷന്മാരോ സ്ത്രീകളോ അള്ളാഹുവിന്റെ ആ മൂന്ന് ഹുർമത്തുകളെ അവരങ്ങ് സൂക്ഷിച്ചില്ല എങ്കിൽ അവരുടെ ഒരു കാര്യം
കാര്യവും റബ്ബ് സൂക്ഷിക്കൂല. ഏതാണ് ആ മൂന്ന് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്ന് ഹുർമത്തുൽ ഇസ്ലാമി, ഒരു മുസ്ലിമിന് എപ്പോഴും ഒരു ബോധം വേണം ഞാൻ ഒരു മുസ്ലിമാണ് എന്ന്. ഇസ്ലാമിന് മഹത്വമുണ്ട്. ആ ഇസ്ലാമിന്റെ മഹത്വം ഒരു പെണ്ണ് കീപ്പ് ചെയ്തില്ല എങ്കിൽ, ഒരു പുരുഷൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ അല്ലാഹു അവന് ഒരു വിലയും കൽപ്പിക്കൂല. അവന്റെ ദുനിയാവിന്റെ കാര്യം അല്ല ശ്രദ്ധിക്കൂല. അവന്റെ ആഖിറത്തിൽ അല്ല പരിഗണിക്കൂല. രണ്ടാമത്തത് എന്താ പറയുന്നത്? എനിക്കൊരു മഹത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുക്കൊരു മഹത്വമുണ്ട്, അത് ശ്രദ്ധിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എനിക്കൊരു മഹത്വമുണ്ട്, ആ മഹത്വം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തത് ഏതാണ്? എന്റെ കുടുംബമായ മഹാന്മാരായ സാദാത്തുക്കളുണ്ട്, ആ സാദാത്തുക്കൾക്കൊരു മഹത്വമുണ്ട്, തങ്ങന്മാർക്കൊരു മഹത്വമുണ്ട്, ആ മഹത്വം ശ്രദ്ധിക്കണം. ഈ മൂന്ന് മഹത്വം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരിക്കലും അല്ല അവനെ ശ്രദ്ധിക്കൂല. അവന്റെ ദുനിയാവിന്റെ കാര്യമല്ല കണക്ക് വെക്കൂല. പരലോകത്തല്ല അവനെ പരിഗണിക്കൂല. ഇവിടെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. തട്ടമിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കാണിക്കുന്ന സഹോദരിമാർ അല്ലാഹ്ക്ക് വില കൽപ്പിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വില കൽപ്പിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ. അത് മാത്രമല്ല, ആനുകാലിക വിഷയം എന്നോണം ഞാൻ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പൊ വാട്സപ്പുകളിലൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നു. എന്താണ് വീഡിയോ? എന്റെ നാടായ മംഗലാപുരത്ത്, നാട് എന്റേതായിട്ട് കാര്യമില്ലല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു, മക്കത്ത് ജനിച്ച മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചില്ലേ? അതെ, മക്കത്തല്ലേ അബൂജഹലും ജനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മംഗലാപുരത്തൊരു മോളുണ്ട്, ആ ഷോപ്പിംഗ് മോളിൽ അതെ ഒരു സ്റ്റേജിൽ കയറിയിട്ട് പെൺകുട്ടികളങ്ങ് മ്യൂസിക് പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിന് ഒരുപാട് പെൺകുട്ടികളുണ്ട്, കൂട്ടത്തിലൊരു പെണ്ണുണ്ട്. ആ പെണ്ണ് പർദയണിഞ്ഞിരിക്കുന്നു, തലയിൽ തട്ടമിട്ടിരിക്കുന്നു. ഞാൻ എന്തിനാണ് മംഗലാപുരത്ത് നടത്തിയ ആ സംഭവത്തെ കുറിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശമായ കളിക്കാവിളയിൽ വെച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ ഈ സംസാരം ആ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്ത ആ പെങ്ങളെ ചെവിയിലങ്ങ് എത്തിയാലോ? ഇത് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ക്ലിപ്പായിട്ട് ആ പെണ്ണിന്റെ വാട്സപ്പിൽ അങ്ങ് എത്തിയിട്ട് അവളങ്ങത് കേട്ടാൽ അവൾ അള്ളാഹനെ ബഹുമാനിച്ചു, ഇസ്ലാമിനെ വിലകൽപ്പിച്ചു, ഇനി മേലത്തരത്തിലുള്ളൊരു സ്റ്റേജിൽ കയറി ഇറങ്ങാതെ അള്ളാഹനെ പേടിച്ച് ജീവിച്ചാലോ? എന്റെ സംസാരം ഉൾക്കൊണ്ടതുകൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെട്ടില്ലയോ? ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടെയുള്ള SYS പ്രവർത്തകർ രക്ഷപ്പെട്ടില്ലയോ? ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ശേഖരിച്ച ഉമ്മമാര് രക്ഷപ്പെട്ടില്ലയോ? സഹോദരന്മാര് രക്ഷപ്പെട്ടില്ലയോ? സ്റ്റേജിൽ കയറിയിട്ട് ആ പെണ്ണ് നൃത്യം കളിക്കുകയാണ്. ഇന്നാലില്ല, അല്ലാഹ്ക്ക് ഹുർമത്തില്ലേ? അല്ലാന്റെ ബഹുമാനമില്ലാതെയാക്കാൻ പറ്റുമോ? മ്യൂസിക് പാട്ട് കേൾക്കുന്നത് തെറ്റാണ്, അതിനൊത്ത് ഡാൻസ് ചെയ്യുന്നത് തെറ്റാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് കല്യാണ വീട്ടിന്റെ തലേന്നായാലോ കല്യാണ ദിവസത്തിലായാലോ ചില ആധ്യാക്കന്മാരെ വീട്ടിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തുന്നുണ്ട്. അത് പണത്തിന്റെ പേരിലുള്ള പവറാണെങ്കിലോ? ഓ ഹാജിയാരേ, റബ്ബിനോട് കാണിക്കുന്ന വിക്കാരമാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്